ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞാനും സുഖമായിരിക്കുകയാണ്. നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ് കേട്ടോ. വാഗമണ്ണിലേക്കാണ് നമ്മുടെ യാത്ര. ലച്ചുൻ്റെ ക്രിസ്മസ് വെക്കേഷനായി. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം അനിയൻ വന്നിട്ടുണ്ട് ഇവിടെ, ഹസ്ബൻഡിൻ്റെ അനിയനാണ് കേട്ടോ. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ട്. ആൾ നല്ലൊരു ചെടിപ്രാന്തനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വാഗമണ്ണിലോട്ടാണ് കേട്ടോ ഈ യാത്ര. അപ്പോൾ വെറും ഒരു യാത്രയല്ല, നമ്മളെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ ഈ യാത്രയിൽ കാണുന്നത്. അപ്പോൾ കുറേ പൂക്കൾ കാണാമെന്ന് മാത്രമല്ല, നമുക്ക് നല്ലൊരു പ്ലാന്റ് ഹണ്ടിങ്ങും കൂടെ നടത്താൻ പറ്റിയൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പോയിട്ട് അവിടെ രാത്രി ഒരു 2:30 എത്തിയത്. അപ്പോൾ നമ്മളൊരു ഹോം സ്റ്റേ ആണ് താമസിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ആ വീട്ടിലുള്ള നല്ല അതിമനോഹരമായ പൂക്കളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി നല്ല രാത്രി എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് അന്ന് രാത്രി ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ കാലത്ത് എണീറ്റിട്ട് ജസ്റ്റ് അപ്പോൾ ആ വീട്ടിലെ ആ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ്. അത്ര ഭംഗിയിലാണ് ആളുടെ വീട് ഒരുക്കിയിട്ടുള്ളത്. ഒരു സാധാ ഒരു ചെറിയൊരു ഫാമിലിയാണ്. അവരുടെ രണ്ട് ഇങ്ങനെ ഭൂമി താഴത്തും റോഡ് മുകളിലും ആയിട്ടുള്ളൊരു വീടാണ് കേട്ടോ അത്. അപ്പോൾ ഈ താഴത്തെ നിലയിൽ അവർ താമസിക്കുകയും ഈ വീടിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ റൂമൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ഇതുപോലെ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കും. അപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് കേട്ടോ അവിടുത്തെ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത് തന്നെ. ഒരുപാട് ഓർഡർ ആയിട്ടോ അല്ലെങ്കിൽ പലതരം പൂക്കളൊന്നുമല്ല, ഒരേപോലത്തെ നല്ല ഭംഗിയുള്ള ബാൾസും അതുപോലെ ആ വാഗമണ്ണിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറേ ടൈപ്പ് ചെടികളാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ ഒരു മനോഹരമായൊരു പോണ്ട്. അപ്പോൾ ഈ വരുന്ന ആ ഒരു വെള്ളം വരുന്നത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉറവയിൽ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് അവർ കുടിക്കാനൊക്കെ വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ പോണ്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു നീലാമ്പലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മൾ താമസിച്ചത്. മുകളിൽ ആണ് നമുക്ക് ഹോം സ്റ്റേ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആൾ ഏലക്കയാണ്, ഇത് ഏലക്കയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറിച്ചുകൊണ്ട് തരികയാണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. എന്നാലും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ആൾ കുറച്ച് പൊട്ടിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വന്ന് ജസ്റ്റ് ഉണക്കി യൂസ് ചെയ്തു. നല്ല സ്മെല്ലുണ്ട് ഇങ്ങനെ മണക്കുമ്പോൾ തന്നെ. അപ്പോൾ അമ്മയ്ക്ക് ആൾ കുറച്ച് ഏലക്കയൊക്കെ പൊട്ടിച്ചു കൊടുത്തു. ഇത് ആ ചേട്ടൻ്റെ വീട്ടിലുള്ള ഗിനിപ്പന്നി എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് മുയലാണെന്നാണ് വിചാരിച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗിനിപ്പന്നീനെ. നല്ല ഭംഗിയുള്ള മുയലാണല്ലോ പറഞ്ഞപ്പോഴാണ് ആൾ പറയുന്നത് ഇത് ഗിനിപ്പന്നിയാണ് മുയലല്ല എന്നുള്ളത്. ശരിക്കും ഒരു മുയലിൻ്റെ പോലെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ തന്നെ ഒരു സുന്ദരകുട്ടപ്പനായ ഒരു വെള്ള എലി കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അനിയത്തി ഉണ്ണിമായ വിളിച്ചപ്പോൾ തന്നെ ആൾ ശരിക്കും കാണാവുന്ന രീതിയിൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വന്നു. കുറേ ഗിനിക്കുട്ടന്മാരവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതേ ആ ചേട്ടൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലെ മെയിൻ അട്രാക്ഷനാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ്. ഈ തണുപ്പുള്ള ഏരിയകളിലൊക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും വളർത്തി കാണുന്ന ഒരു പ്ലാന്റാണ്. നല്ല താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങണം. നമുക്കിത് വളർത്താനുള്ള സൗകര്യമൊന്നുമില്ല, എന്നാൽ പോലും അത് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നുണ്ട്. അത്ര ഭംഗിയായിട്ടാണ് കേട്ടോ എല്ലായിടത്തും ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഹോം സ്റ്റേയിൽ നിന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വാഗമണ്ണിലെ കാഴ്ചകളൊക്കെ കാണാറിങ്ങിട്ടോ. അപ്പോൾ കുറേയൊക്കെ ഈ ഡിസംബർ ടൈം ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇങ്ങനെ സൈഡിലെ പുല്ലുകളും ഒക്കെ ഉണങ്ങി ഒരു ഉണക്ക ലുക്കൊക്കെ ഉണ്ട്. വെച്ചെങ്കിലും കുറേ ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കാശിത്തുമ്പ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ഈ ഒരു പൂവുണ്ടാകുന്ന ചെടിക്ക് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു സൈഡിൽ റോഡ് സൈഡിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ പല കളറായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കാറ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷമാണ് കേട്ടോ ഞാനതൊന്ന് വീഡിയോ എടുക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കാറ് നിർത്തി. അപ്പോൾ ഞാൻ തിരിച്ച് നടന്നു വന്ന് വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ ഈ കാശിത്തുമ്പ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ ഈ ഒരു ഇങ്ങനെ തട്ടുതട്ടായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അവിടെ. അതേ പല കളറിൽ നമ്മുടെ കാശിത്തുമ്പ ഇങ്ങനെ വൈറ്റും വയലറ്റും പീച്ച് കളറും പിങ്കും ഒക്കെ ആയിട്ട് പല കളർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഡബിൾ പെറ്റലൊക്കെയാണ് നട്ട് വളർത്താറ്. ഇത് സിംഗിൾ പെറ്റലാണ്, എന്നാൽ പോലും ഇത് ഒരുമിച്ച് നിൽക്കുന്നത് കാണാനുള്ള ഒരു ഭംഗി, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. പല കളറാണ്. അപ്പോൾ ശരിക്കും ഇത് ഒരു ചാല് പോയൊരു ഭാഗം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും മുകളിലേക്കുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീഡ് എടുക്കാനൊന്നും മാർഗ്ഗമില്ല. പക്ഷേ റോഡ് സൈഡിൽ കുറച്ച് പ്ലാന്റൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് എന്തായാലും പറിച്ചെടുത്തൊന്നുമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സെൻസിറ്റീവായ പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടിൽ അത് എടുത്ത് വണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുവരുന്ന നേരം വീട്ടിലെത്തുമ്പോഴേക്കും തളർന്നു പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ കാശിത്തുമ്പയൊന്നും പറിച്ചില്ല കേട്ടോ.
അപ്പോൾ കാശിത്തുമ്പയുടെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് ഞാൻ നമ്മുടെ കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകും വഴിയിൽ ഇതേ നമ്മുടെ കൊങ്ങിണി എന്നാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇവിടെ പറയുന്നത്. അപ്പോൾ കൊങ്ങിണിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കമ്പോടിക്കാനൊന്നും നമ്മൾ മെനക്കെടുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയ പ്ലാന്റാവും വലിയ ചെടിയാവുന്നതൊക്കെ കൊണ്ടുവയ്ക്കാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നത് തന്നെ അതേ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ഇങ്ങോർക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. നല്ല കുറയാണ് എന്നെ നോക്കിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് കാറിൽ കയറിയിട്ട് നമ്മുടെ യാത്ര തുടരാം. അപ്പോൾ നമ്മളീ പോകുന്ന സമയത്തൊക്കെ എൻ്റെ കണ്ണ് ശരിക്കും റോഡരികിലാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഹൈ റേഞ്ചിലൊക്കെ പോയി ഒരുപാട് പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഏത് പ്ലാന്റ് ഹണ്ട് ചെയ്യാം എന്ത് ഏതാ നല്ല പ്ലാന്റ് കിട്ടുകയെന്നൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ ശരിക്കും നമ്മുടെ കാറിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് കാറിൽ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് ഒമിറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് തന്നെ ശരിക്കും ഇങ്ങനെ റോഡിലോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ തല ശരിക്കും എന്തോ പോലെ തോന്നും. അതുകൊണ്ട് അതൊക്കെ ഒന്നും എല്ലാ പതുക്കെ ആ ചിന്തയൊക്കെ വിട്ടുട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഈ തേയിലത്തോട്ടൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നിർത്തിയ നേരത്തെ ഒരു സുന്ദരം ഡംകെയിൻ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത്. അപ്പോൾ ഇയാളെ ഞാൻ എന്തായാലും പറിച്ചെടുക്കുന്നുണ്ട്. കാരണം ഈ ഒരാൾ നമ്മുടെ വീട്ടിലില്ല, നമ്മുടെ കളക്ഷനിൽ ഈ ഒരു ഡംകെയിൻ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പ്ലാന്റ് അത് എടുക്കാൻ പറ്റില്ല. കാരണം അത് ഒരു ഇങ്ങനെ ഒരർക്കം പോലെയാണ്, അതിലെങ്ങാനും ഉരുണ്ട് വീണാൽ പിന്നെ അതൊരു പാടായി മാറും. അപ്പോൾ ഞാൻ അത് എടുക്കുന്നില്ല. ഈ റോഡ് സൈഡിൽ നിന്നിരുന്ന ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് കാറിൽ കയറാൻ നേരത്താണ് ഇതേ നമ്മുടെ പോൾക്കാടോട്ടിൻ്റെ ഒരു കാട് തന്നെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. ഒരുപാട് പോൾക്കാടോട്ട്സ്, അതായത് നല്ല ഒരു ഗ്രീൻ കളറിൽ പിങ്ക് കളർ ഡോട്ട്സ് ഉള്ള പോൾക്കാടോട്ട്സ് ആണ്. അതുപോലെ തന്നെ പിങ്ക് ഫ്ലവറാണ് ഈ പോൾക്കാടോട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പോൾക്കാടോട്ട് പ്ലാന്റ് വഴിയരികിൽ നിറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മെച്ചേർഡായി ഫ്ലവറൊക്കെ വന്ന പ്ലാന്റാണ്. ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോൾക്കാടോട്ടിൻ്റെ ക്യാരക്ടർ എന്താ വെച്ചാൽ പതുക്കെ നശിച്ചു പോകും. അപ്പോൾ പോൾക്കാടോട്ടും ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ കളക്ഷനിൽ പോൾക്കാടോട്ട് പിങ്ക് പോൾക്കാടോട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരുപാട് പ്ലാന്റ് നമ്മൾ ഈ പ്ലാന്റ് ഹണ്ടിങ്ങിന് എടുത്തു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതവിടെ നമ്മുടെ വീട്ടിൽ സേഫായി എത്തിച്ച് സേഫായി അത് പ്ലാന്റ് ചെയ്ത് അത് പിടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ നല്ല ജീവനോടെ നിൽക്കുന്ന പ്ലാന്റ് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറേ കമ്പും കുറേ പ്ലാന്റ്സൊക്കെ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇതുപോലുള്ള ഈ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസൊക്കെ കണ്ടിട്ട് പ്ലാന്റ് ഹണ്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പോകുമ്പോൾ നമ്മളിപ്പോൾ ന്യൂസ് പേപ്പറൊക്കെ കയ്യിൽ വെച്ച് അത് നനച്ച് ഈ നമ്മൾ പറിച്ചെടുക്കുന്ന പ്ലാന്റ് അതതിൽ സേഫായിട്ട് നനച്ച് വെച്ച് ഒരുപാട് വാടാത്ത രീതിയിൽ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ഡംകെയിൻ മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡംകെയിനെ ഞാനിതുപോലെ സുരക്ഷിതമായിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ സേഫായിട്ട് നമുക്ക് എന്താണ് കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സേഫായിട്ട് തൃശ്ശൂരിലോട്ട് എത്തിക്കണം, നാളെ വളർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി യാത്ര തുടരാം. അപ്പോൾ ഇവിടെയും കുറേ ഡംകെയിൻ ഡംകെയിൻ ഏത് വീഡിയോയിൽ നോക്കിയാലും ഡംകെയിൻ നമുക്ക് ഇഷ്ടം പോലെ ഹണ്ട് ചെയ്യാൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് അടുത്തത് കാണുന്നത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കോമൺ ആയിട്ട് ഈ ഫോറസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ കാണുന്ന ഒരു സിങ്കോണിയാണ്. ഇതിനെ നമ്മൾ എടുക്കുന്നില്ല, നമ്മുടെ കളക്ഷനിൽ ഈ സിങ്കോണിയുണ്ട്. ഇനി അടുത്തത് നമ്മളൊരു ബോട്ടിങ്ങിന് പോകാൻ കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആയി നിൽക്കുന്നുണ്ട്. ലെച്ചും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. നമ്മുടെ അച്ഛമ്മ വരുന്നില്ല കേട്ടോ, ആൾ ബോട്ടിൽ വരുന്നില്ല, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു ലേക്കിലാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു ലേക്ക് അല്ല കേട്ടോ, ഇതിലൊരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നല്ലൊരു സർപ്രൈസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ലേക്കിൽ. അപ്പോൾ അത് അധികം വൈകാണ്ട് തന്നെ നമുക്ക് അപ്പോൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ബോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോട്ട് ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ബോട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തി, നമ്മുടെ യാത്രയൊക്കെ തുടങ്ങി. കുഞ്ഞാറ്റക്കുട്ടി ശരിക്കും ഈ ലൈഫ് ജാക്കറ്റ് കാരണം ശരിക്കും നോക്കാൻ പറ്റുന്നില്ല. ഇരുന്നപ്പോൾ ശരിക്കും ഈ ലൈഫ് ജാക്കറ്റ് ഈ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തോട്ട് കയറിയിട്ട് ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊന്നും തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ബോട്ട് തുഴയാൻ നമുക്ക് ഫ്രണ്ടിലൊരു ഈ ബോട്ട് തുഴയുന്ന ഒരു ചേട്ടനുണ്ട്. പോരാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതേ രണ്ട് അനിയന്മാരാണ്, ഒന്ന് ഉന്മേഷും ഒന്ന് നമ്മുടെ ഉണ്ണിമായുടെ ഹസ്ബൻഡ് നിതിന്. ഇതിന് നമ്മൾ മുൻപ് നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രമല്ലാണ്ട് ഒരാൾക്കും കൂടെ ചെടിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് വെച്ചിങ്ങനെ, അതിനേക്കാളും വലിയ ഭാഗ്യമൊന്നും നമുക്ക് കിട്ടാല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ആളാണ് കേട്ടോ ഇപ്പോൾ ഈ ജീവിക്കുന്നത്, ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ആൾക്ക് എന്നെക്കാളും കൂടുതൽ ചെടികളോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ വീട്ടിലോട്ട് വരുമ്പോഴേ, നമ്മൾ കല്യാണം കഴിഞ്ഞ് കയറി വരുമ്പോഴേ ഈ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ഓണർ ഇതേ ഇങ്ങോരാണ്.
ഇപ്പം ഇനിയാണ് ഈ ലേക്ക് നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ഈ സർപ്രൈസ്. അപ്പം നമുക്ക് ഈ ബോട്ടിങ്ങിൽ പോയാലാണ് കേട്ടോ ഈ ഒരു സർപ്രൈസ് കാണാൻ പറ്റുള്ളൂ. നമ്മളിഷ്ടം പോലെ ആമ്പല് നൈറ്റ് ബ്ലൂമേഴ്സ് പാടങ്ങളിലും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുളങ്ങളിലൊക്കെ ഉണ്ടായി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ വയലറ്റോ പർപ്പിൾ വാട്ടർ ലില്ലീസ് ഇതുപോലെ കിടക്കുന്നത് കാണാൻ, ഇതുപോലെ നല്ല ഊട്ടിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ കണ്ടിട്ടുള്ളത് മുൻപ് കണ്ടിട്ടുള്ള ഊട്ടിയിലെ ലേക്കിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ നീലത്താമര, നീലത്താമര എന്നാണ് കോമൺലി നമ്മളിതിനെ പറയുന്നത്, നീല ആമ്പലാണ് ശരിക്കും. അപ്പോൾ ഈ ഒരു ആമ്പല് ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. വീഡിയോയിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കറക്റ്റ് അറിയുന്നില്ല കേട്ടോ. പൂവ് ഇത്രയും പൂത്ത ഒരു നീല പാടം തന്നെയാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെ, ശരിക്കും ബോട്ടൊന്നും അങ്ങോട്ട് കടക്കാതിരിക്കാൻ, ആ ഒരു ഭംഗി പൂക്കളുടെ ഭംഗി അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ബോട്ടൊന്നും അങ്ങോട്ട് കടത്തി വിടാണ്ട് ശല്യം ചെയ്യാതെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഇതുപോലെ കുറേ ലീഫൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മേ ബി പണ്ടുണ്ടായിരിക്കാം, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും കുറേ ലീഫൊക്കെ ഇങ്ങനെ തീരെ തടിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ലീഫിൽ നോഡ് കാണുന്നുണ്ട്. അപ്പോൾ ലീഫിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നോഡുണ്ട്. അപ്പോൾ അത് വിവി പാരസ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇത്രയും പെട്ടെന്ന്, ഇത്രയും പെട്ടെന്നല്ല അത് കുറേ മുന്നുള്ളതായിരിക്കും, ഇത്രയും ഏരിയയിൽ ഇതിങ്ങനെ പരന്നു കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ ഉണ്ടായി കൂടുതൽ കൂടുതൽ പ്ലാന്റ്സ് ആയിട്ടായിരിക്കും ഇത്രയും പരന്നു കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ലേക്കിൽ വരുന്ന ഭാഗത്ത് ഞാൻ ദൂരം തന്നെ ഇതുപോലൊരു ചെറിയൊരു കുളം പോലൊരു ഭാഗം കണ്ടു കേട്ടോ. അപ്പോൾ അതിലും ഈ നീലത്താമര നീല അമ്പലമാണെന്ന് കണ്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നടന്ന് വരികയാണ്. നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ ഒരു കുഞ്ഞൊരു വീടും അതിൻ്റെ അടുത്തൊരു കുളം പോലൊരു ഭാഗവും. അത് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു, തോട് പോലെ മറ്റേ ആ ഒരു ലേക്കിലേക്ക് കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ദേ ഇവിടെയും ഇതേപോലെ തന്നെ നല്ല നീല അമ്പല് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഇപ്പോൾ സൂം ചെയ്യുമ്പോൾ ആ ലീഫിൻ്റെ സെൻറ്ററിലുള്ള നോഡൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദേ നല്ല ഭംഗിയിൽ ഇങ്ങനെ നീല താമര വിടർന്ന് കിടക്കുന്ന വിശാലമായൊരു പാടം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ പെട്ടെന്ന് ഇറങ്ങി പറിക്കാനോ ലീഫ് പൊട്ടിക്കാനോ ഒന്നും സാധിക്കില്ല, കാരണം അത്യാവശ്യം ആഴമുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്തൊന്നും അല്ല കേട്ടോ, കാണാൻ തന്നെ പറ്റുള്ളൂ, അതിൽ നിന്നൊന്നും പറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലീഫ് പോലും നമുക്ക് തൊടാൻ സാധിക്കുന്ന ദൂരത്തിലല്ല കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വരുന്ന വഴി ഇവിടെ കുറേ ഈ തേയിലയുടെ മരങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ സ്പാഗ്നമോസ് കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് കേട്ടോ ശരിക്കും സ്പാഗ്നമോസ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങുന്ന സ്പാഗ്നമോസ് ഇതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഈ ഒരു സാധനം കളക്ട് ചെയ്ത് ഉണക്കിയിട്ടാണ് നമ്മൾ ഈ ഓർക്കിഡിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കിഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ അറിയാം ഇതുപോലെ ഈ സ്പാഗ്നമോസൊക്കെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറേ കാട്ടുപൂക്കളാണ് നമ്മുടെ വാഗമണ്ണിൻ്റെ വീതികളെ മനോഹരമാക്കിയ നമ്മുടെ കുറേ കാട്ടുപൂക്കൾ. അപ്പോൾ അതായത് കുറച്ച് സ്ഥലമൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ ഒരു ഓർക്കിഡേറിയം ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഓർക്കിഡേറിയത്തിൻ്റെ ആ ഒരു വ്യൂവാണ് ഈ കാണുന്നത് മുഴുവൻ. അപ്പോൾ ഓർക്കിഡേറിയം കാണാൻ വേണ്ടിയിട്ട് പോയ സംഭവം അതൊരു സംഭവമായിരുന്നു, കാരണം നമ്മൾ കുറച്ചധികം ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ടാണ് കേട്ടോ. ഈ ഓർക്കിഡേറിയം കാണാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത്. അപ്പോൾ ഈ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മനോഹരമായി വെച്ച് നിർത്തിയ ബുഷുകളും അതുപോലെ തന്നെ പ്ലാന്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെ ഈ ബുഷിൻ്റെ ഇടയിലുള്ള വഴിയിലൂടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നു പോയിട്ടാണ് നമ്മുടെ ഓർക്കിഡേറിയത്തിൻ്റെ ആ ഒരു ഗ്രീൻ ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വാഗമണ്ണിൽ കോമൺലി കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് ഇഷ്ടപ്പെടുന്ന പൂക്കളൊക്കെ ധാരാളം നല്ല ഭംഗിയിൽ വിടർന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ആന്തൂറിയൊക്കെ നിൽക്കുന്ന നിൽപ്പ് കാണണം, അത്രയും വലിയ പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ആന്തൂറിയ നിൽക്കുന്നത്. ഈ ഒരു കളറിലുള്ള ആന്തൂറിയം നല്ല വലിപ്പത്തിൽ നമ്മുടെ രണ്ട് കൈ കൊണ്ട് പിടിക്കാവുന്ന അത്രയും വലിപ്പത്തിൽ ഉള്ള പൂക്കളാണ് ഈ ആന്തൂറിയത്തിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രാഞ്ചിയ, അപ്പോൾ ചെറിയ വെയിലൊക്കെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു ആളുടെ ഭംഗിയൊക്കെ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്ത് അല്ല ഇത്രയും ഡ്രൈവ് ചെയ്ത് വന്ന് കാണാൻ വേണ്ടി വന്ന നമ്മുടെ ഓർക്കിഡേറിയം. സത്യം പറഞ്ഞ ഓർക്കിഡേറിയം ഒരു നിരാശ തന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ നമ്മൾ വാഗമണ്ണിൽ പോയിട്ട്. കാരണം ഓർക്കിഡേറിയത്തിൽ ഓർക്കിഡ് എന്ന് പറഞ്ഞ സംഭവം വളരെ എണ്ണത്തിൽ ചുരുക്കേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വിരലിലെണ്ണാവുന്ന അത്രയും ഓർക്കിഡ്സാണ് ഓർക്കിഡേറിയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ റീസൺ എന്ന് പറയുന്നത് വാഗമണ്ണിൽ തണുപ്പാണ്. നമ്മുടെ ഓർക്കിഡിന് കുറച്ച് ഒരു ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്, ഒരു ചൂടും എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല, ഒരു ഹ്യൂമിഡിറ്റി ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ഓൺസീഡിയും ഈ ഡാൻസിങ്ങുകളാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർക്കിഡേറിയം കാണാൻ വന്നത് വെറുതെ ആയിരുന്നു തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഹോം സ്റ്റേയിൽ കണ്ട പ്ലാന്റ് ഇത് എത്ര ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കുറേ ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട്. കുറേ ബാൾസം, നല്ല ഭംഗിയുള്ള ബാൾസം പൂ. അപ്പോൾ എത്രയൊക്കെയുള്ളൂ നമ്മുടെ ഓർക്കിഡേറിയത്തിൽ. അപ്പോൾ ഓർക്കിഡേറിയം നല്ല നിരാശയായിരുന്നു.
അപ്പോൾ ദേ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. വാഗമണ്ണിനോട് നമ്മൾ യാത്ര പറയുകയാണ്. വാഗമണ്ണിൽ നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടു. ചെടികളോടും പൂക്കളോടും ഇഷ്ടമുള്ളവർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.